നമസ്കാരം. മണ്ണിൽ ഒരു കുഴിയെടുത്ത് ചായ ബാഗുകൾക്കൊപ്പം നിക്കറുകളും കുഴിച്ചിടുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതല്പം വിചിത്രമായ ഒരു ആചാരമായി തോന്നാമല്ലേ. എന്നാൽ സ്വിറ്റ്സർലാൻഡിൽ ആളുകൾ ഇത് ചെയ്യുന്നത് ശാസ്ത്രത്തിന്റെ പേരിലാണ്. മണ്ണിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പഠനത്തിനായിട്ടാണ് സ്വിറ്റ്സർലാൻഡിൽ ഉടനീളമുള്ള കർഷകരും തോട്ടം ഉടമകളും വെളുത്ത അടിവസ്ത്രങ്ങൾ മണ്ണിൽ കുഴിച്ചിടുന്നത്. സാധാരണയായി മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കാനായി നമ്മൾ ഒന്നുകിൽ ലാബുകളുടെ സഹായം തേടും, അല്ലെങ്കിൽ മണ്ണിൽ വച്ച് തന്നെ അത് പരിശോധിക്കും. എന്നാൽ സ്വിറ്റ്സർലാൻഡിലെ അഗ്രോസ്കോപ്പ് എന്ന ഗവേഷണ സ്ഥാപനമാണ് ഈ വ്യത്യസ്തമായ മണ്ണ് ഗുണനിലവാര പരിശോധന നടത്തുന്നത്. അഗ്രോസ്കോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂറത്ത് സർവകലാശാലയുമായി ചേർന്നാണ് ഈ വ്യത്യസ്തമായ പദ്ധതി ആരംഭിച്ചത്. ഇത് നടപ്പിലാക്കുന്നതിന് പൗരന്മാരുടെ പങ്കാളിത്തവും ആവശ്യമാണ്. ഇതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വോളണ്ടിയർമാർക്ക് 2 ജോഡി കോട്ടൺ അടിവസ്ത്രങ്ങളും 6 ടീ ബാഗുകളും അവർ അയച്ചു കൊടുക്കുകയായിരുന്നു. അത് ഒരു വയലിലോ പുൽമേട്ടിലോ പൂന്തോട്ടത്തിലോ കർഷകർക്ക് കുഴിച്ചിടാവുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി 2000 ജോഡി കോട്ടൺ അടിവസ്ത്രങ്ങൾ കർഷകർക്ക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞു. 2 മാസത്തിന് ശേഷം മണ്ണിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കാൻ വസ്ത്രങ്ങൾ കുഴിച്ചിട്ട് അതിന്റെ അവസ്ഥ വിലയിരുത്തും. നല്ല രീതിയിൽ വസ്ത്രങ്ങൾ അഴുകിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ സൂക്ഷ്മജീവികൾ വസിക്കുന്നു എന്ന് തെളിയുന്നു. അതായത് മണ്ണ് നല്ലതാണ്. ഈ തുണി സൂക്ഷ്മാണുക്കൾ നശിപ്പിച്ചുവോ എന്നും എത്രത്തോളം തുണി നശിക്കപ്പെട്ടു എന്നും ഗവേഷകർ പരിശോധിക്കുന്നു. കൂടുതൽ തുളകൾ വീണിട്ടുണ്ടെങ്കിൽ മണ്ണ് നല്ല ഫലഭൂഷ്ടമാണെന്നും നല്ല വിളവ് ലഭിക്കുമെന്നും മനസ്സിലാക്കാം. 2 ജോഡി അടിവസ്ത്രങ്ങളാണ് ഓരോ കർഷകനും കുഴിച്ചിടേണ്ടത്. ഈ പരിശോധന മണ്ണിന്റെ ഗുണനിലവാരത്തിന്റെ സൂചകമാണ്. അടിവസ്ത്രങ്ങൾ പുൽമേടുകൾ, വയലുകൾ എന്നിവിടങ്ങളിൽ കുഴിച്ചിടുന്നു. പിന്നീട് 1 മാസത്തിന് ശേഷം അടിവസ്ത്രം മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് ഫോട്ടോ എടുക്കുന്നു. വീണ്ടും 1 മാസത്തിന് ശേഷം മറ്റേ അടിവസ്ത്രം പുറത്തെടുക്കുന്നു. ഇതിന്റെ ഡിജിറ്റൽ വിശകലനവും നടത്തുന്നു. അടിവസ്ത്രത്തിൽ കൂടുതൽ ദോരങ്ങൾ ഉണ്ടെങ്കിൽ മണ്ണ് ആരോഗ്യകരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എന്തിനാണ് ടീ ബാഗുകളും ഇതിനൊപ്പം കുഴിച്ചിടുന്നത് എന്നൊരു സംശയം ആർക്കും തോന്നാം. അടിവസ്ത്രങ്ങൾക്കൊപ്പം അഴുകിയ ടീ ബാഗുകളും അവർ പരിശോധിക്കുന്നു. തുടർന്ന് അവ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. മണ്ണൊലിപ്പ്, രാസവളങ്ങളുടെ അമിത ഉപയോഗം, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ മണ്ണിന് ഭീഷണിയാകുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കൂടിയാണ് ഈ അടിവസ്ത്ര പഠനം. അഗ്രോസ്കോ പറയുന്നതനുസരിച്ച് ലോകമെമ്പാടും ഓരോ വർഷവും സ്വിറ്റ്സർലാൻഡിനേക്കാളും 2.5 ഇരട്ടി വലിപ്പമുള്ള പ്രദേശം നശിക്കപ്പെടുകയും ഭൂമി കൃഷിക്ക് അനുയോജ്യമല്ലാതായി തീരുകയും ചെയ്യുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി.